ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഈ ആമോസിന്റെ പ്രവചനം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും യഹോവിയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും കണ്ടുകിട്ടുക ഇല്ലതാനും ഈ വാക്യം വായിച്ചാൽ നമുക്ക് അതിശയോക്തി തോന്നും ഇങ്ങനെയൊരു കാലം വരുമോ അതെ അതിനുള്ള ലക്ഷണങ്ങൾ ചുറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞുതടക്കം കണ്ടു കിട്ടുക ഇല്ലതാനും ഇന്ന് വചനം നമുക്ക് സുലഭമായി ലഭിക്കുന്നുണ്ട് എവിടെ നോക്കിയാലും വചനം വാർത്താ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വചനം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് ലഭിക്കാത്ത ഒരവസരം യും താമസം പിന്നെ വരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ചുറ്റിലും നിങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയും ലഭിക്കുന്ന സമയങ്ങൾ വചനം നന്നായി പഠിച്ച് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജീവിച്ചാൽ വചനം ലഭിക്കാതെ വരുമ്പോൾ അത് അയവിറത്ത് ജീവിക്കുവാൻ കഴിയും ഒരു പശു ആഹാരം കഴിച്ച ശേഷം പിന്നീട് താൻ വിശ്രമിക്കുമ്പോൾ ആ ആഹാരമെടുത്ത് ചവച്ച് വീണ്ടും അത് കഴിക്കുന്നത് പോലെ ഈ വചനം ശരിയായി ഹൃദയങ്ങളിൽ എഴുതി കഴിഞ്ഞാൽ വചനം ലഭിക്കാതെ വരുമ്പോൾ അതെടുത്ത് വീണ്ടും അതും പ്രകാരം ജീവിക്കുവാൻ കഴിയുമെന്ന് നാം മറന്നുപോകരുത് അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും യകോപിയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും കണ്ടുകിട്ടുക ഇല്ലതാനും ഇങ്ങനെയൊരു കാലം താമസം വിനാ വരുന്നു അന്ന് വചനം ലഭിക്കാതെ പോകാതിരിക്കാൻ ഇന്ന് ഈ വചനം വായിച്ച് അത് പ്രകാരം ജീവിച്ച് അത് മനഃപ്പാഠമാക്കൂ വരും കാലത്ത് ക്ഷാമം വചനത്തിന് വരുമ്പോൾ ആ ക്ഷാമത്തിലും സുഗമമായി വചനമനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഷെയ്യാവിൻ്റെ പ്രവാചകൻ അൻപത്തിയഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ യഹോവയെ കണ്ടെത്താകുന്ന സമയം എന്ന് പറഞ്ഞാൽ നിനക്കായുസും ആരോഗ്യവും നിന്റെ കണ്ണുകളും കാതുകളും ഒക്കെ ഉപയോഗശൂന്യമായി കഴിയുമ്പോൾ ഒരു പക്ഷേ ദൈവത്തെ അന്വേഷിക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന് വന്നേക്കാം എന്നാൽ നിനക്കാരോഗ്യമുള്ളപ്പോൾ ബലമുള്ളപ്പോൾ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അന്വേഷിക്കണം അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളൊക്കെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണെന്ന് യശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു അതുകൊണ്ട് നമ്മുടെ പാപപ്രവൃത്തികൾ ഉപേക്ഷിച്ച് ദുഷ്ടൻ തൻ്റെ വഴിയേയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ വചനം ലഭിക്കാതെ പോകുന്നത് പോലെ വീണ്ടും ദൈവത്തെ അന്വേഷിക്കുവാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ സ്വീകരിച്ച് ദൈവവുമായി നല്ല ബന്ധമുള്ളവരെ അവനൊരു കോട്ടവും സംഭവിക്കാതെ അവനോട് വാലടയായി തീരുവന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുക അതുകൊണ്ടാണ് പ്രവാചകൻ എഴുതിയിരിക്കുന്ന ഈ ഹോമിയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ അവൻ അവരോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും അപ്പോൾ ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കണം പാപ വഴികൾ വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ ദൈവം തീർച്ചയായിട്ടും നമ്മോട് ക്ഷമിക്കുവാനും നമ്മോട് കരുണ കാണിക്കുവാനും ഇടയായി തീരുമെന്ന് വ്യക്തമായി ശിയാവു വിളിച്ചു പറയുക അതുകൊണ്ട് ഈ ലഭിക്കുന്ന സമയം ദൈവത്തെ കണ്ടെത്താകുവാൻ കഴിയുന്നതായി കണ്ടെത്തുവാൻ കഴിയുന്ന സമയത്ത് അവനെ വിളിച്ചപേക്ഷിപ്പീൻ അവനെ അന്വേഷിപ്പീൻ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മോട് കരട കാണിക്കുമെന്ന് ഈ വചനം വ്യക്തമായി പറയുക ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ലഭിക്കാത്ത ഒരു കാലഘട്ടം അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കും പക്ഷേ അന്ന് അത് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തെ കണ്ടെത്താകുന്ന ഈ സമയത്ത് തന്നെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കൂ കുരോസിയർ കെതിയ ലേഖനം മൂന്നിൽ ലപ്പോസിൻ്റായ ബൗലോസിങ്ങിനെ പറയുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഇത് യഥാർത്ഥമായി ദൈവമക്കളും ദൈവജനം പ്രസംഗിക്കുന്നവരെ നന്നായി പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും മനഃപ്പാഠമാക്കേണ്ടതുമായ ഒരു വചനമാണ് ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അനുസരിക്കുന്നതായി ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നിട്ടിരിക്കുകയാൾ പിന്നെ അവന്റെ ചിന്ത ഈ ഭൂമിയിലുള്ളത് ആയിരിക്കരുത് പിന്നെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നള്ളയരത്തിലുള്ളത് വേണം നാം ചിന്തിക്കുവാൻ അത് വേണം നാം അന്വേഷിക്കുവാൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം ഇത് നല്ലവരും മറന്നുപോയിരിക്കുകയാണ് ഭൂമിയിലുള്ളതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു വിശ്വാസ ലോകവും വിശ്വാസ ലോകത്തിലെ നേതാക്കളും ഭരണകർത്താക്കളും അതുകൊണ്ട് ഇന്നിന്റെ പരാജയം നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നു തലമുറകളെല്ലാം മഞ്ഞപ്പെട്ടു പോകുന്നു എന്ന് അവർ തുലോ മറന്നു പോകുന്ന ഒരു കാലഘട്ടം അപ്പോസം വിളിച്ചു പറയുകയാ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നോ ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണ് എങ്കിൽ ക്രിസ്തു ദൈവ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കി ചിന്തിപ്പീൻ എന്ന് പൗലോസ് വിളിച്ചു പറയുകയാ ഇന്ന് അതല്ല ഭൂമിയിലുള്ളതിനു വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാ ഭൂമിയിലുള്ളത് കുറച്ച് കൂട്ടിവെക്കണം സ്നേഹിത ദൈവം ധനവാരോട് പറയുന്നു മൂഢ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ ഉണ്ടാക്കി വെച്ചത് ആർക്കാകും ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കട്ടെ ഇതിലായിട്ടോടല്ലേ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു നിന്നെ വിളിച്ചതെന്ന് മറക്കാതെ ജീവിക്കൂ എമ്രായർ പതിനൊന്ന് പതിമൂന്നിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും വാഗ്ദത്ത് നിവർത്തി പ്രാപിക്കാതെ ദൂരത്തിൽ നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചും ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും ഏറ്റു വിശ്വാസത്താൽ ഭരിച്ചു നോക്കൂ നമ്മുടെ പിതാക്കന്മാർ അവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ദൂരത്തു നിന്ന് അവർ കണ്ടു അഭിവന്ദിച്ചു അവർ ഇങ്ങനെ പറഞ്ഞു ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണ് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ അവർ മരിച്ചു ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതായ ദേശമല്ല അവർ അന്വേഷിച്ചത് അവർ ഇങ്ങനെ ചിന്തിച്ചു ഞങ്ങൾ ഇവിടെ പരദേശികളാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യരോട് ചേർന്ന് ജീവിക്കുകയല്ല ചെയ്തത് പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യനാണ് ഞങ്ങൾ പരദേശികളാണെന്ന ചിന്തയോടുകൂടി അവർ മരിച്ചു ഇങ്ങനെ പറയുന്നവർ ഒരുദേശം മറ്റൊരു ദേശം അന്വേഷിക്കുന്നു എന്നവിടെ കാണിക്കുന്നു പ്രൈസലോൺ അത് മറക്കാതെ വേണം നാം ജീവിക്കുവാൻ എന്ന ദൈവജനം വ്യക്തമായി നമ്മെ പ്രിയ ഇവിടെ നമുക്ക് ഓർപ്പിക്കുകയാ സ്നേഹിതല്ലോ എമ്രായർ പതിമൂന്നാം അധ്യായത്തിൽ പൗലോസ് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത് സ്നേഹിത വരുവാനുള്ളത് അന്വേഷിക്കുന്നെങ്കിൽ ഇന്നത്തെ പകാ വിദ്വേഷം അസൂയ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല കാരണം ഈ ദേശത്തിലെ കുറച്ച് നല്ല കാര്യങ്ങളാണെന്ന് ചിന്തിക്കുന്നത് സമ്പാദിച്ചു വെക്കുവാനുള്ള ഓട്ടം നാം നിർത്തും കാരണം ഈ ദേശം എൻ്റെതല്ല ഇതെല്ലാം കത്തി നശിക്കുവാനുള്ളത് ആണെന്നുള്ള ചിന്തയിൽ ജീവിക്കൂ നാം ഇന്ന് ചിന്തിച്ചത് അന്വേഷിക്കുക എന്ന വിഷയമാണ് ഒന്ന് വരുവാനുള്ളത് വേണ്ടി വേണം നാം ശിപിക്കുവാൻ ആദ്യം നാം ചിന്തിച്ചു യഹോമിയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞുതിരിയുന്നതായി ഒരു കാലഘട്ടം വരും രണ്ടാമത് ഞാൻ ചിന്തിച്ചു യഹോമിയെ കണ്ടെത്താകുന്ന സമയത്ത് വേണം അവനെ അന്വേഷിക്കുവാൻ മൂന്ന് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഉയരളത്തിലുള്ളത് അന്വേഷിപ്പീൻ അപ്പൊ ഉയരളത്തിലുള്ളത് നാം അന്വേഷിക്കണം നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നു അപ്പൊ വരുവാനുള്ള സ്വർഗരാജ്യത്തിന് വേണ്ടി വേണം നാം അന്വേഷിക്കുവാൻ നോക്കണമേ മറ്റായി ആറ് മുപ്പത്തിമൂന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവന്റെ രാജ്യവും നീതിയും മുൻപേ അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അപ്പോ ദൈവത്തിന്റെ രാജ്യവും നീതിക്കും വേണ്ടി നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ നിനക്കുള്ളതൊക്കെയും ദൈവം തരികയും നിന്നെ നിത്യ രാജ്യത്തിന് അവകാശിയാക്കുകയും തീർക്കുമെന്ന് ഈ വചനത്തിൽ കർത്താവായി യേശിക്രിസ്തു നമ്മോട് പറയുക മുത്തായിട്ട് വിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ അത് വ്യക്തമായി എഴുതിയിരിക്കുന്നു മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഈ ലോകത്തിലെ കുറച്ച് സമ്പാദിച്ചു വയ്ക്കുവാനോടാതെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിന് വേണ്ടി അവന് വേണ്ടി ദൈവത്തിനൊരു കലമുറയുള്ളത് നിന്റെ ആവശ്യമനുസരിച്ച് അത് തുറന്ന് ദൈവം തന്നിരിക്കുമെന്ന് കർത്താവായി യേശു ക്രിസ്തു വിളിച്ചു പറയുകയാണ് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും നോക്കൂ ആറാമത് നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട് അഭിനന്ദിച്ചു അഭിവന്ദിച്ചു ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അപ്പോൾ ഒരു പിതൃദേശം കൊണ്ട് വരുവാനുള്ള നിത്യാ സ്വർഗരാജ്യം അതിനെയാണ് അവർ അന്വേഷിച്ച് ജീവിച്ചത് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്നുള്ള ചിന്തയിൽ അവർ ജീവിച്ചു എന്ന് നാം മറക്കരു നാമവിധ തന്നെയാണ് ചെയ്യേണ്ടത് ഈ ലോകത്തിലുള്ളതിൻ്റെ മുറകെ ഓടിക്കഴിഞ്ഞാൽ നിത്യത നഷ്ടപ്പെടുമെന്ന് മറക്കാതെ വേണം നാം ജീവിക്കുവാൻ നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം ആമോസിന്റെ പ്രവചനം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും യോഗോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും കണ്ടുകിട്ടുകയില്ലതാനും എന്നെ കേൾക്കുന്ന സ്നേഹിത ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി വരും വരുംകാലത്ത് നീ അന്വേഷിച്ച് നടക്കും ഇന്ന് സുലഭമായി ലഭിക്കുന്ന വചനം നിന്നു പോകും ആ കാലഘട്ടത്തിൽ വചനം നിനക്ക് ലഭിക്കാതെ നിത്യത നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ലഭിക്കുന്ന സമയം ദൈവത്തെ കണ്ടെത്തൂ ദൈവമായി നല്ല ബന്ധം പുലർത്തൂ വചനമനുസരിച്ച് ജീവിക്കൂ ദൈവം നിന്നെ തീരും വരുവാനുള്ള ലോകത്തിന് വേണ്ടി സമ്പാദിക്കൂ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവമായിട്ടോവേ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം അതനുസരിച്ച് ജീവിച്ച് വരുവാനുള്ള ലോകത്തിനു വേണ്ടി സമ്പാദിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ അല്ല ഈ ലോകത്തിൽ നശ്വരവും നശിച്ചു പോകുന്നതുമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ എന്നെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അടുത്ത് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരവും എല്ലാവരെയും സൂക്ഷിച്ചാണ്ട് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ മേ ഗോഡ് ബ്ലസ് യു